ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ അനധികൃത കോളേജ് പ്രവേശന കേസിലെ നായകൻ, ആലപ്പുഴ തൃക്കുന്നപ്പുഴ മംഗലം മാധവ മന്ദിരത്തിൽ നിർമ്മൽ മാധവ് വഞ്ചനാ കേസിൽ പിടിയിലായി. കൊട്ടേഷനുകളിലടക്കം നിരവധി കേസുകളിൽ പ്രതിയായ നിർമ്മലിനെതിരെ വഞ്ചനാ കേസിൽ തൃക്കുന്നപ്പുഴ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. വെള്ളി അർദ്ധരാത്രി ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്ന് രാജ്യം വിടാൻ ശ്രമിക്കുന്നതിനിടെ എമിഗ്രേഷൻ അധികൃതർ തടഞ്ഞുവെച്ച് പോലീസിനെ അറിയിക്കുകയായിരുന്നു. തൃക്കുന്നപ്പുഴ SI രതീഷ് ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമെത്തി അറസ്റ്റ് ചെയ്തു. സെപ്റ്റംബറിൽ തൃക്കുന്നപ്പുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയത്. തൃക്കുന്നപ്പുഴ കുമാരപുരം സ്വദേശികളുടെ കാറുകൾ വാടകയ്ക്കെടുത്ത് പണയപ്പെടുത്തിയതായിരുന്നു കേസ്. അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ നിർമ്മൽ ഒളിവിൽ പോയി. അറസ്റ്റ് ചെയ്ത നിർമ്മലിനെ കോടതി റിമാൻഡ് ചെയ്തു. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി വാഹനം തിരിച്ചടയ്ക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ നീക്കം. കഴിഞ്ഞ ജൂണിൽ എടപ്പറ്റ സ്വദേശിയെ തമിഴ്നാട്ടിലേക്ക് തട്ടിക്കൊണ്ടുപോയ കേസിൽ മലപ്പുറം മേലാറ്റൂരിൽ പിടിയിലായ അന്തർജില്ലാ കൊട്ടേഷൻ സംഘത്തിലും നിർമ്മൽ മാധവ് ഉണ്ടായിരുന്നു. 2011 ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് അനധികൃതമായി കോഴിക്കോട് വെസ്റ്റ് ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശനം നേടിയതോടെയാണ് KSU നേതാവായിരുന്ന നിർമ്മൽ ആദ്യം വിവാദത്തിലാകുന്നത്. അനധികൃത പ്രവേശനത്തിനെതിരെ SFI നടത്തിയ വിദ്യാർത്ഥി സമരത്തിനെതിരെ അതിക്രൂരമായ മർദ്ദനവും വെടിവയ്പും നടന്നു. നിർമ്മൽ മാധവ് വാഹനം വാടകയ്ക്കെടുത്തത് ചാണ്ടി ഉമ്മന് വേണ്ടി. വഞ്ചനാ കേസിൽ കോടതി റിമാൻഡ് ചെയ്ത നിർമ്മൽ മാധവ് ആലപ്പുഴയിൽ നിന്ന് വണ്ടി വാടകയ്ക്കെടുത്തത് ചാണ്ടി ഉമ്മന് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ആലപ്പുഴ കുമാരപുരം ഗീതാലയത്തിൽ R. വിഷ്ണുവിന്റെ ഇന്നോവ KL 71 E 0458 നമ്പർ കാറാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ ആവശ്യങ്ങൾക്കായി ബംഗളൂരുവിൽ ചാണ്ടിയുമ്മന് ഉപയോഗിക്കാൻ നിർമ്മൽ വാടകയ്ക്കെടുത്ത് നൽകിയത്. 40,000 രൂപ മാസവാടകയ്ക്ക് വിഷ്ണുവിന്റെ സുഹൃത്ത് ബിനു വഴിയാണ് നിർമ്മൽ വാഹനമെടുത്തത്. ഒരു മാസത്തിന് ശേഷം മടക്കി നൽകാമെന്നാണ് അറിയിച്ചിരുന്നത്. കഴിഞ്ഞ March 19 വാടകയ്ക്കെടുത്ത വാഹനം ചാണ്ടിയുമ്മൻ ബംഗളൂരുവിൽ ഉപയോഗിക്കുന്നതായി വിഷ്ണുവിന് ബോധ്യപ്പെട്ടിരുന്നു. ഉമ്മൻചാണ്ടി ചികിത്സ തേടിയ ആശുപത്രിയുടെ സമീപം തന്നെയായിരുന്നു GPS-ലും വാഹനം. വാടക മുടങ്ങിയെങ്കിലും വാഹനം സുരക്ഷിതമാണെന്ന് ഉറപ്പിലായിരുന്നു വിഷ്ണു. എന്നാൽ 13 ദിവസത്തോളം വാഹനം ഉപയോഗിക്കാതെ കിടക്കുന്നതായി GPS-ൽ കണ്ടതോടെ അന്വേഷണം നടത്തുകയായിരുന്നു. ഭാര്യയുടെ പേരിലാണ് വാഹനമെന്ന് ധരിപ്പിച്ചാണ് നിർമ്മൽ വാഹനം നൽകിയതെന്നും മടക്കി കൊടുക്കാൻ നിർമ്മലിനോട് ചാണ്ടിയുമ്മൻ ആവശ്യപ്പെട്ടെന്നും അറിയാൻ കഴിഞ്ഞതായി വിഷ്ണു പറയുന്നു. തുടർന്ന് ബംഗളൂരുവിൽ നിന്ന് യാത്ര പുറപ്പെട്ട വാഹനം മൈസൂർ വഴി എറണാകുളത്തെത്തി. പിന്നീട് മലപ്പുറത്ത് പോയ ശേഷം പട്ടാമ്പിയിൽ വെച്ച് GPS ബന്ധം നഷ്ടമാവുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വണ്ടി പണയം വെച്ചതായി അറിഞ്ഞത്. പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ സഹായത്തോടെ ചാണ്ടിയുമ്മനെയും കോൺഗ്രസ് നേതാക്കളെയും ബന്ധപ്പെട്ടിരുന്നു. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ പ്രശ്നം പരിഹരിക്കാമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഫലമുണ്ടായില്ല. August 24 ചാണ്ടിയുമ്മനെയും പ്രതി ചേർത്ത് വിഷ്ണു തൃക്കുന്നപ്പുഴ സ്റ്റേഷനിൽ പരാതി നൽകി. പ്രാഥമിക അന്വേഷണം നടത്തിയ പോലീസ് ചാണ്ടിയുമ്മനെ ഒഴിവാക്കി കേസെടുക്കുകയായിരുന്നുവെന്നും വിഷ്ണു പറയുന്നു. സ്ഥലം വാങ്ങുന്നതിനായി വിൽക്കാൻ വെച്ചിരുന്ന വണ്ടി മാസങ്ങൾ കഴിഞ്ഞിട്ടും തിരികെ ലഭിക്കാതെ പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങുകയാണ് വിഷ്ണു.